ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്യു ബെസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് എൻ്റെ സ്കോഡിൻ്റെ പ്ലെയർ പ്രോഗ്രഷൻ പറഞ്ഞുതരാനാണ്. സോ കുറേ പേര് നമ്മുടെ ലൈവിലൊക്കെ വന്ന് ചോദിക്കാറുണ്ട് പ്ലെയർ പ്രോഗ്രഷനെ കുറിച്ചിട്ട്. സോ ചില നേരത്തെ നമ്മൾ കളിക്കാവും, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്ലെയർ പ്രോഗ്രഷൻ വീണ്ടും പോയി നോക്കി വെച്ചാൽ കുറച്ച് അറിയാലോ, പിന്നെ കളിയുടെ ഫ്ലോ എങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്, മൈൻഡുണ്ട് അത്. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്തൊക്കെ, ഞാൻ എന്തായാലും വീഡിയോ ഇട്ട് ചെയ്യാൻ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ പ്ലെയർ പ്രോഗ്രഷൻ, എൻ്റെ ടീമിലത്തെ എല്ലാ പ്ലെയേഴ്സിനെയും ജസ്റ്റ് പ്ലെയർ പ്രോഗ്രഷൻ കാണിച്ചു കൊടുക്കലാണ്. സോ കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. സോ നമുക്ക് എന്തായാലും നമ്മുടെ ടീം പറയുമ്പോൾ ഇപ്പോൾ ഇതാണ്. സോ നമ്മൾ ഇന്നലെ 2030 വരെ റേറ്റിംഗ് കയറിയിട്ടുണ്ടാവും. നമ്മുടെ ലൈവ് കാണുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ ലൈവ് ഇന്നലത്തെ എടുത്ത് നോക്കിയാൽ മതി. സോ 2030 വരെ റേറ്റിംഗ് കയറി, അത് കഴിഞ്ഞിട്ട് വെച്ചാൽ 10-45 കളി കൺവീജനായി പോയിട്ട് പെട്ടെന്ന് 2 കളി തോറ്റു 2030. ഇപ്പോൾ എന്നിട്ട് ഡയറക്റ്റ് 2000 ഇറങ്ങി, അവിടുന്ന് പിന്നെ 1966 ആയിട്ടിപ്പോൾ കിടക്കുന്നത്. സോ അത്ര എത്തിയതാണ് ആ റേറ്റ് ഈ സ്കോഡ് വെച്ചിട്ട്. സോ ഈ സ്കോഡ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാവുന്ന ഒരു സ്കോഡാണ്. നമ്മളിതിൽ സ്പെഷ്യലായിട്ട് നമുക്കുള്ള ഒരു എപ്പിക് ബൂസ്റ്ററോ അങ്ങനത്തെ ഒരു സൈസ് ടീമല്ല, നിങ്ങൾക്ക് കണ്ടറിയാലോ. നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും കളിപ്പിക്കാൻ പറ്റിയ കാർഡ്സ് തന്നെയാണ് ഇതിൽ. ഇപ്പോൾ ബാക്ക് നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഗോൾ കീപ്പർ പീച്ചേഴ്സ് മൈക്കിൾ, ഇത് ഞാൻ 100 കോയിന് നമ്മളുടെ മോഡറേറ്റർ പറഞ്ഞപ്പോൾ വെറുതെ കറക്കിയപ്പോൾ കിട്ടിയ ഒരു ഗോൾ കീപ്പറാണ്. സോ ഗോൾ കീപ്പറിൽ ഞാൻ അധികം ഇത് വെക്കണില്ല, കാരണം പീച്ചേഴ്സ് മൈക്കിൾ ലോങ് റേഞ്ച് ഒക്കെ പെട്ടെന്ന് കയറണവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കൊണ്ടേ, ഇതിപ്പോൾ ഫ്രീ വന്ന കാർഡാണ് നമ്മളെ ബാഴ്സലോണയുടെ. അതുപോലെ തന്നെ ഇത് വേണ്ടേക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് എടുത്താണ്. പിന്നെ ഈ നമ്മളുടെ റുഡിഗർ നോമിനേറ്റിംഗ് ആയി വന്ന കാർഡാണ്. സോ അതും മിക്കവരും എടുത്തിട്ടുള്ള ഒരു കാർഡാണ്. പിന്നെ നമ്മളുടെ ഫ്രീ കോസ്റ്റ് കോട്ടയാണ് ഇത്. അതുപോലെ തന്നെ ഫ്രീ പാക്ക് ഓപ്പണിംഗ് എന്ന് കിട്ടിയ നമ്മളുടെ ഡേവിഡാണ്. സോ ഡേവിഡ്സ് ഒരു രക്ഷൂല കേട്ടോ, സീൻ കാർഡാണിത്. ഞാൻ കിട്ടിയപ്പോൾ ഡിസ്ട്രോയറാണ്, ഞാൻ ഡിസ്ട്രോയറിനത് യൂസ് ചെയ്യാത്തന്നെ ഡി എം ഫില്, പക്ഷേ ഈ ചെങ്ങായ കൊടുക്കാത്ത കളിയാണ്. പിന്നെ നമ്മളുടെ വിയേര, ഇത് പണ്ടത്തെ വിയേരയാണ് നിങ്ങൾക്കറിയാം, പെസ്സിലത്തെ. അതുപോലെ തന്നെ നമ്മളുടെ റിബറി ഇപ്പോൾ ഫ്രീ കിട്ടിയതാണ്. സോ അതും എല്ലാവർക്കും കിട്ടണം. എൻ്റെ മെസ്സി പിന്നെ വന്നപ്പോൾ നമുക്കൊരാൾ സ്പോൺസർ ചെയ്താണ്. സോ ആ കോയിൻ വെച്ചിട്ട് നമ്മൾ എടുത്താണ് മെസ്സീനെ. എന്നാലും മിക്കവരും ഈ മെസ്സീനെ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവിൽ. ഓൾമോസ്റ്റ് കുറച്ച് പേരൊക്കെ എടുക്കാത്തുണ്ട്, അത് നമുക്കറിയാം. പിന്നെ റൊണാൾഡോ, ഇത് പണ്ടത്തെ റൊണാൾഡോയാണ്. അതുപോലെ തന്നെ റൂമിനിങ്. സോ റൂമിനിങ് നിങ്ങൾക്കറിയാം, പണ്ടത്തെ റൂമിയാണ്, ലെജൻഡറി റൂമി. പിന്നെ സബിക്ക് വരികയാണെങ്കിൽ തന്നെ എംബാപ്പെ, പിന്നെ നമ്മുടെ റാഫ സിൽവ, ടോറസ് ഇപ്പോൾ ഫ്രീ കിട്ടിയത്, പിന്നെ ഫിഗോ ഫ്രീ ട്രയൽ കിട്ടിയതാണ് മുന്നേ, പിന്നെ നമ്മുടെ നെയ്മർ ഉണ്ട്, പിന്നെ ആൻ്റണി ഒക്കെ ഞാൻ ഒരു തമാശയ്ക്ക് വേണ്ടി കളിച്ചു തുടങ്ങിയതാണ്. പക്ഷെ പെർഫോമൻസ് പറയുമ്പോൾ ഈ ലെവൽ പെർഫോമൻസ് ആണ്, സ്കിഡിലെ പെർഫോമൻസ്. അതുപോലെ തന്നെ നമ്മുടെ കുളുസോസ്കി നോമിനേറ്റിംഗ് അങ്ങനെ തന്നെയാണ്, പിന്നെ റോഡ്രി നോമിനേറ്റിംഗ് അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ വിറ്റ്സിൽ ഒരു പാക്കിൽ വന്നതാണ്, വെറുതെ കറക്കിയപ്പോൾ 100 കോയിന് കിട്ടി. പിന്നെ നമ്മളുടെ ബെൻ വൈറ്റോ എന്താ ചെങ്ങായി, നമുക്ക് മറ്റേ എല്ലാവർക്കും കിട്ടണ പോലെ എടുക്കാം. ഹെവേർഡ്സ്, പിന്നെ ബെൻ വൈറ്റ്, പിന്നെ ജോർജിനെ എന്താ അവൻ്റെ പേര്, ആ ചെങ്ങായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റൂബൻ ഡൈസ് ഇപ്പോൾ വന്ന് നമ്മളുടെ പോർച്ചുഗൽ ബാക്കിൽ നിന്നിട്ടാണ്. അതുപോലെ തന്നെ വില്യം സിൽവ. സോ ഇത്രയും പ്ലേയേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ എല്ലാവരും കിട്ടലാൻ പെർഫോമൻസാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാവുന്ന പ്ലേയേഴ്സ് തന്നെയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അത്ര റേറ്റിംഗ് ഒക്കെ അടിച്ച് കയറിയത്. സോ ഓരോരുത്തർ പ്ലെയർ പ്രോഫഷൻ പറയുന്നത് നമ്മുടെ ഗോൾ കീപ്പറായ പീച്ചേഴ്സ് മൈക്കിൾ എന്ന് പറഞ്ഞാൽ, പീച്ചേഴ്സ് മൈക്കിളിൻ്റെ പ്രോഗ്രഷൻ പറയുന്നത്. സോ ഓട്ടോയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, 4-10-8-8. സോ നോക്കി വെച്ചോ, നിങ്ങൾക്ക് ചിലവർക്കൊക്കെ ആവശ്യമില്ല, ചിലവർക്കൊന്നും ആവശ്യമില്ല, അവരുടെ ഓൺ പ്രോഗ്രഷൻ ഉണ്ടെങ്കിൽ അതിട്ട് കളിക്കുക. സോ പിന്നെ നമ്മളുടെ കുണ്ടനാണ്, കുണ്ടന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അന്ന പ്രോഗ്രഷനാണ് ഗൈസ്. സോ 1-10-8-11 കേട്ടോ. സോ ഇതാണ് നമ്മുടെ കുണ്ടയുടെ പ്രോഗ്രഷൻ പറയുന്നത്. അതുപോലെ തന്നെ ഇത് പിന്നെ പ്ലെയർ ഓഫ് ദി കാർഡാണ്. പിന്നെ റുഡിഗറിൻ്റെ പ്രോഗ്രഷൻ പറഞ്ഞാൽ ഇത് ഓട്ടോ തന്നെയാണ് എൻ്റെ അറിവിൽ, 4-4-8-12. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരെ ഒന്ന് നോക്കി വെച്ചോ. പിന്നെ നമ്മളുടെ കോസ്റ്റ് കോട്ടറാണ്, കോസ്റ്റ് കോട്ടറെ 4-4-8-15-4-8 കേട്ടോ. സോ കോസ്റ്റ് കോട്ടറുടെ പ്രോഗ്രഷൻ. പിന്നെ നമ്മളുടെ ഡേവിൻ്റെയാണ്, ഡേവിൻ്റെ പ്രോഗ്രഷൻ ഞാൻ ഓട്ടോയിനെ കൊടുത്തിരിക്കണതാണ് എൻ്റെ അറിവിൽ, 8-4-4-8-4-13. സോ ഇതാണ് നമ്മളുടെ പ്രോഗ്രഷൻ ഡേവിൻ്റെ. അതുപോലെ തന്നെ നമ്മളുടെ പാട്രിക് വിയേര അറിയുള്ളൂ, കിട്ടില്ല ഡി എം ഫിൽ ഒരു രക്ഷയില്ല, 4-4-7. സോ അധികം പ്രോഗ്രഷൻ ഇല്ലാത്തതാണ്, പ്ലെയർ പ്രോഗ്രഷൻ അധികം ഇല്ല ആൾക്കൊന്നും. പിന്നെ റിബറിയുടെ പ്രോഗ്രഷൻ പറയുന്നത് 8-3-11-5-11 ഗൈസ്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഗ്രഷനാണ്. പിന്നെ നമ്മുടെ മെസ്സി, ഇത് ഓട്ടോ ഞാൻ കൊടുത്തു തന്നിട്ട്. പിന്നെ ആദ്യം കുറേ പേര് റെഡ്ഡോക്കി നടക്കണില്ല, 4-4-12-10-8. സോ അടിപൊളിയാണ്. പിന്നെ നമ്മളുടെ റൊണാൾഡോ ഓട്ടോയാണ്, ഇതൊക്കെ റൊണാൾഡോയും റൂമിനിങ് ഒക്കെ ഓട്ടോയാണ്, കാരണം ഇവർക്ക് ആകെ 12 പ്രോഗ്രഷനാണ് കൊടുക്കാറുള്ളത്. ഇത് നമ്മൾ എവിടെ കൊണ്ടു കൊടുക്കാനാണ്, അതുകൊണ്ട് ഓട്ടോയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ റൂമിയും അതെ, ഓട്ടോയിനാണ് എൻ്റെ അറിവിൽ. സോ 4-6-4-4. പിന്നെ നമ്മളുടെ ടോറസിക്ക് വരാണ്, ടോറസിൻ്റെ പ്രോഗ്രഷൻ നമ്മൾ ഇന്നലെയാണ് ക്രിയേറ്റ് ചെയ്തത്. സോ നമ്മളുടെ എംപയർ ഗെയിമിംഗ് പറഞ്ഞിട്ട് സബ്സ്ക്രൈബർ മോഡറേറ്റർ അന്ന് തന്നെയാണ്.
സോ ആളുടെ 9, 4, 10, 11, 4 സോ നിങ്ങൾക്ക് അറിയാം, ഇതിനനുസരിച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ നമ്മളുടെ നമ്മളുടെ ഫിഗോ, ഫിഗോൻ്റെ 5, 4, 8, 7, 12 പിന്നെ നെയ്മറിൻ്റെ ആണ്. സോ നെയ്മറിൻ്റെ പ്രൊഗ്രഷൻ 4, 4, 5, 7, 8 സോ നിങ്ങൾക്ക് ഓരോരുത്തരുടെ പ്രൊഗ്രഷനുകൾ നോക്കി നോക്കി നിങ്ങൾക്ക് ബെസ്റ്റാണ്, നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് കളിക്കാൻ നോക്കുക മാക്സിമം, അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ രീതിയിൽ കൊടുക്കുക, അത്ര ഞാൻ പറയുള്ളൂ. പിന്നെ കുളുസൂസ്കി 4 ഷൂട്ടിങ്, 4 പാസിങ് 12 ഡ്രിബ്ലിങ് ഡിസ്ചാർജ് 8 ലോ ബോൾ സ്ട്രെങ്ത് 8 ഓക്കെ. പിന്നെ വരണത് ആരാ, പിന്നെ നമ്മളുടെ ഇവനൊക്കെ ഓട്ടോയാണ്, നമ്മളുടെ റോഡ്രിക്കൊക്കെ ഓട്ടോയാണ് കേട്ടോ, ഓട്ടോ ആണ് കൊടുത്തിരിക്കണത്, റോഡ്രിക്കൊക്കെ ഓട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, അല്ലേ ചിലപ്പോൾ ഓട്ടോ ആവാണ്ടിരിക്കാം, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. പിന്നെ ഇവൻ ഓട്ടോയിനാണ് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ വിറ്റ്സലിന്, വിറ്റ്സലൊക്കെ നല്ല ഉറപ്പാണ് സാർ, വിറ്റ്സൽ അല്ലെങ്കിൽ അവിടെ പിന്നെ യൂസ് ചെയ്യാം റൈസ് കേട്ടോ, റൈസ് അടിപൊളിയാണ്. പിന്നെ ബെൻബൈറ്റ് ഓട്ടോയിനെ കൊടുത്ത്, അല്ല ബെൻബൈറ്റ് ഓട്ടോ അല്ല, 4, 4, 2, 3, 11, 4, 8 പിന്നെ കൊടുത്തിരിക്കുന്നത് റൂബൻ ഡൈസ് ഒക്കെ ഓട്ടയാണ്, റൂബൻ ഡൈസ് ഓട്ടയാണ്. അതുപോലെ തന്നെ നമ്മളുടെ വില്യം സെലിബ, അവനും ഓട്ടയുണ്ടോ, സോ വില്യം സെലിബ ഓട്ടയാണ്, പ്രൊഗ്രഷൻ ഓട്ടോ കണ്ടോ. ഇത്രയാണ് ഇത് പ്ലെയർ പ്രൊഗ്രഷൻ പറയുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലേസ് പറഞ്ഞാൽ സൊർലോത്താണ്. സൊർലോത്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത പ്ലെയറിനാണ്, ഹെഡിങ്ങാണ് മെയിൻ ഫോക്കസ് ചെയ്തിറക്കുക, സോ അവൻ്റെ പ്രോഗ്രസ് ചെയ്താൽ. പിന്നെ ഇതിലേക്ക് വരാൻ ചാൻസ് ഉള്ള പ്ലേസ് പറയുമ്പോൾ ഇതിൽ പിന്നെ എംബാപ്പി, എംബാപ്പി ഇടയ്ക്ക് കൊണ്ടുവരുള്ളൂ. പിന്നെ ലെഫ്റ്റിങ്ങിൽ ആ ഇത്രയും പ്ലേസ് ഞാൻ മെയിൻ ആയിട്ട്. പിന്നെ റാഫിലിയോനെ ഇടാൻ ചാൻസ് ഉണ്ട് കേട്ടോ പ്ലെയർ പ്രോഗ്രസ് നോക്കുമ്പോൾ, സോ റാഫിലിയോടെ അതാ. സോ ഇത്രയും പ്ലേയേഴ്സാണ് ഞാൻ മെയിനായിട്ട് സ്കോഡിങ്ങിനെ കൊണ്ടുവരാറ്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നലെ 2030 റേറ്റിങ്ങൊക്കെ ഒരു എത്തിച്ച്, ഇനി നമ്മൾ ട്രൈ ചെയ്യും. എന്തായാലും റാങ്ക് ഊഷൻ നമ്മുടെ മെയിനാണല്ലോ. സോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എടുക്കുക, കുറേ പേര് പ്ലെയർ പ്രോഗ്രസ് ചോദിക്കണതല്ലേ. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടോ ഗൈസ്, വേറെ ഒന്നുമല്ല, കുറേ പേര് ചോദിക്കണ്ടായിരുന്നു. സോ ഇത് വെച്ചിട്ട് നമ്മൾ 2030 എത്തി, അതായത് 240 റാങ്കിങ് വരെ കയറി. ഇനിയും കയറാം, കയറായിക്കൊന്നുമില്ല. പിന്നെ നമ്മളാകെ കളിക്കേണ്ടത് ആ ലൈവിലിടുന്ന 2 മണിക്കൂർ, നിങ്ങൾക്ക് അറിയാൻ ഗെയിം ഓപ്പൺ ചെയ്യാൻ തന്നെ ലൈവിൻ്റെ ആ നേരത്താണ്. സോ അപ്പോഴാണ് നമ്മൾ ജസ്റ്റ് കളിക്കണുള്ളൂ. സോ ആ 2 മണിക്കൂർ കൊണ്ട് 3 മണിക്കൂർ കൊണ്ട് കളിച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് കയറിയത്. ഇപ്പോൾ കറൻ്റ് എത്ര, 1966 തോന്നുന്നുണ്ട്, അതെ 1966 നിൽക്കുന്നത്. 100 win 19 loss അല്ല 17 loss 19 draw ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റത്തെ 3 കളിയുണ്ടല്ലേ, അല്ല ലാസ്റ്റത്തെ ആ ഈ 3 കളിയാണ് നമ്മളെ തറവ് ചേച്ചി. 3 പേര് വന്നിട്ട് രാജുളൈ ശിവ വന്നിട്ടാണ് പണിതത് ഗൈസ്. അവിടെ നിന്ന് പിന്നെ ഒരു കൊട്ടിയാഘോഷമായിരുന്നു, ഫുള്ള് ഡൗണായി ചെറുതായിട്ട്, അത് കുഴപ്പമില്ല. സോ എന്തായാലും പ്ലെയർ പ്രൊഫഷൻ നിങ്ങൾക്ക് നോക്കിയോ കേട്ടോ. സോ ഇനി എന്താ വേണ്ടി ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തത്, ഏത് ടൈപ്പ് വീഡിയോസാണ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ സിമ്പിളായിട്ട് ജസ്റ്റ് ചെയ്യണുള്ളൂ, വലിയതൊന്നും ചെയ്യണില്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ മതിയായിരിക്കും. ബൈ.